ഈ കാണുന്ന വെള്ളത്തിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ചലനങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ആ പൊങ്ങിക്കിടക്കുന്ന പാലുകൾക്കിടയിലായിട്ട് ഒരുത്തൻ തല ഇങ്ങനെ പൊന്തിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവനാണ് ഇന്ന് നമ്മുടെ വീഡിയോയുടെ മെയിൻ ടാർഗറ്റ്. അവനെ നമ്മൾ പതുക്കെ അങ്ങോട്ട് കയ്യിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതാരാണ് എന്നുള്ളത്. ചെറിയൊരു ആമക്കുഞ്ഞാണ് ആൾ. അവൻ്റെ ദേഹത്ത് ഒരുപാട് പായലും പൂപ്പലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മളതിനെ പിടിക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്തിനാണ് നമ്മൾ അതിനെ പിടിക്കാൻ നിൽക്കുന്നത്, അത് അതിൻ്റെ സ്വതന്ത്രമായിട്ടുള്ളൊരു ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കോട്ടെ എന്ന്. പക്ഷേ ഈ കുളത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണുക. മിക്കവാറും 2-3 ദിവസത്തിനുള്ളിൽ ആ കുളം വറ്റും, അത് ഉറപ്പാണ്. അത് വറ്റിക്കഴിഞ്ഞാൽ അവന് അവൻ്റെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആമ എന്ന് പറയുന്നത് ഒരു ഉഭയജീവിയാണ്. എന്നിരുന്നാലും വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള കാരണമാവും. വലിയ ആമകളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ ചെറിയ ആമക്കുഞ്ഞുങ്ങൾക്ക് അത് നേരിടാനായിട്ടുള്ള കരുത്തുണ്ടാവില്ല. നമ്മൾ അവൻ്റെ ദേഹത്തുള്ള പായലും പൂപ്പലും അതുപോലെയുള്ള മറ്റു ചളികളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ നേരിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. അത്തരത്തിൽ അവൻ തലയ്ക്കിനെ പുറത്തേക്ക് ഇട്ട്, അവന് പേടി വളരെ ഒരു കുറവാണ്, തലയ്ക്കിനെ പുറത്തേക്ക് ഇടുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ കയ്യിലൊക്കെ ഒരു ആമയെ കിട്ടിക്കഴിഞ്ഞാൽ തല ഉള്ളിലേക്ക് വലിച്ചിട്ട് അങ്ങനെ ആയിരിക്കും ഫുൾ ടൈം ഇരിക്കുക. പക്ഷേ ഇവനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളൊരു പേടി ഇവൻ കാണിക്കണില്ല. ഇപ്പം നമ്മളവനെ മീനുകൾ വളർത്തുന്ന ചെറിയൊരു ടാങ്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, ദാർപ്പായൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഇട്ടിരിക്കുകയാണ്. അവൻ്റെ ചെറിയ ചെറിയ ചലനങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ വന്ന് നോക്കുന്നുണ്ട്, ഇതാരാണ്ടേ പുതിയ അതിഥി എന്നറിയാനായിട്ട്. അവനിങ്ങനെ കിടന്ന് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അലങ്കാര മത്സ്യങ്ങളങ്ങനെ ചെന്ന് എത്തി നോക്കുന്നുണ്ട്, ആരാണിവൻ പുതിയതായി നമ്മുടെ വെള്ളത്തിൽ വരുത്തുന്നുള്ള ഒരു ചിന്താഗതിയിൽ. അങ്ങനെ നമ്മൾ അവനെ പിടിച്ച് അക്വറിയത്തിലിട്ടിട്ട് ആ വിഷ്വൽസ് ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് കരുതിയിട്ട് അവനെ പിടിച്ച് അക്വറിയത്തിലിടാനായിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞനുജനാണ് അത് പിടിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നത്. അവന് പിടിക്കാൻ ചെറിയൊരു പേടിയുണ്ട്, എന്നാൽ പിടിക്കാനൊട്ടും ഇഷ്ടമുണ്ട്. അപ്പോൾ കഴിച്ചിട്ടാണെങ്കിൽ ഇറക്കാനും വയ്യ, മതിരിച്ചിട്ടാണെങ്കിൽ തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് ഇവൻ ആമയെ പിടിക്കണേ. എന്തായാലും പിടുത്തം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അക്വറിയത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ കാഴ്ചകൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. ആമകൾ എങ്ങനെയാണ് വെള്ളത്തിനടിയിൽ നീന്തുന്ന രീതി എന്നുള്ളത് ഈ വീഡിയോയിൽ ഈ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെ താഴെക്കൂടെ സ്കൈറ്റ് ചെയ്തു പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായിട്ടും സാധാരണയായിട്ട് നമ്മൾ 2 തരത്തിലുള്ള ആമകളെയാണ് കാണാറുള്ളത്. അതിൽ നമ്മുടെ നാടൻ ഭാഷയിൽ കാരാമ എന്നും വെള്ളാമ എന്നും പറയാറുണ്ട്. അതിൽ കാരാമയെ സംബന്ധിച്ചിടത്തോളം അതിന് വെള്ളമില്ലെങ്കിലും ഒരുപാട് കാലത്തോളം അതിന് കരയിൽ ജീവിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇത് വെള്ളാമയാണ്, ഇതിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയം മാത്രമേ ഇതിന് കരയിൽ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ അക്വറിയത്തിലുള്ള ചെടികളുടെ ഇടയിലൂടെ നുഴഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ അവൻ പോകാൻ ശ്രമിക്കുന്നുണ്ട്. അവന് ചില്ലാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിലെങ്ങാനും പോകാൻ വല്ല വകുപ്പുണ്ടോ എന്ന് അന്വേഷിച്ച് ഓരോ ചില്ലിലും വന്നിങ്ങനെ മുട്ടി നോക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ പേടിക്കണ്ട, നിന്നെ രക്ഷപ്പെടുത്താൻ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് വിഷ്വൽസും കിട്ടി, അവന് കുറച്ച് ശുദ്ധമായ വെള്ളത്തിൽ കിടക്കാനും സാധിച്ചു. അങ്ങനെ നമ്മൾ അവനെ തിരിച്ച് മറ്റൊരു കുളത്തിൽ കൊണ്ടുപോയി വിടാനായിട്ടുള്ള ഒരു പ്ലാനാണ്. അതിനു വേണ്ടിയിട്ട് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ നമ്മളെ പോത്തുകൾ അയക്കാൻ പോകുന്ന വഴിയിൽ 2-3 കുളങ്ങളുണ്ട്. അപ്പോൾ അത് അന്വേഷിച്ചിറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ 1ാമത്തെ കുളത്തിൻ്റെ അരികിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആ കുളത്തിലേക്ക് നോക്കിയ സമയത്ത് അത് വറ്റിയിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം എങ്ങാനും അതിനടിയിൽ കണ്ടു എന്നല്ലാതെ അത് നമുക്ക് കുളമെന്ന് പറയാൻ പറ്റില്ല, ഇവനവിടെ വിടാനും സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ തീരുമാനം വേണ്ടെന്ന് വെച്ചു. എന്തായാലും കുറച്ച് അപ്പുറത്തായിട്ട് നിറഞ്ഞ് നിൽക്കുന്ന ഒരു കുളമുണ്ട്. അപ്പോൾ അത് വറ്റില്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ അതിൽ കൊണ്ടുവിടാനായിട്ടാണ് നമ്മളിപ്പോൾ അവനായിട്ട് അവിടെ നിന്ന് മടങ്ങിയത്. അവനപ്പോൾ ഞാനിങ്ങനെ കയ്യിൽ വെച്ചിട്ട് അവൻ്റെ ഓരോ ചലനങ്ങളും നമ്മൾ കാണുന്നുണ്ട്. തലയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ഏന്തി നോക്കുന്നുണ്ട് ആൾ, രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ എന്ന്. അങ്ങനെ നമ്മൾ ആ കുളത്തിലേക്കുള്ള യാത്രയിലാണ്. ഇതിനടുത്തായിട്ട് തന്നെയാണ്. ഇതാണ് നമ്മൾ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ആ കുളം എന്ന് പറയുന്നത്. ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. ഇവന് ഏകദേശം ഒരു 3-4 മാസമൊക്കെ ഇതിലും കിടന്ന് ഓടിക്കളിക്കാനായിട്ട് സാധിക്കും. അവൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോഴേക്കും പിന്നെ ഏകദേശം മഴ തുടങ്ങും. അങ്ങനെ നമ്മൾ എത്തിയ സമയത്ത് ഒരു ചൂണ്ടൽ അവിടെ ഇരിക്കുന്നുണ്ട്. മറ്റൊരാൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ സുഹൃത്ത് അതെടുത്ത് പൊക്കിയിട്ടുണ്ട്. അപ്പം അതിൽ നമുക്കൊരു മീനെ കിട്ടിയിട്ടുണ്ട്. കാരി എന്ന് പറയുന്ന ഒരു മീനാണ്. നമ്മുടെ നാട്ടിൽ കടു എന്നും പറയും, കടുക്ക എന്നും ചിലർ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്താണ് മറ്റുള്ള പേരുകളെന്ന് നമുക്കറിയാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ നാടൻ ഭാഷ കടു എന്നാണ്. ഇവൻ കുത്തിക്കഴിഞ്ഞാൽ നല്ല കടച്ചിലുണ്ടാവും. വിട്ടു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വിടാൻ പോവാണ്. അതുപോലെ തന്നെ കുറച്ച് മുന്നേ നമ്മൾ ഫിഷിങ്ങിനായിട്ട് വന്നപ്പോൾ ചൂണ്ടലിൽ കുടുങ്ങിയത് ആമയാണ്. അതിൻ്റെ വിഷ്വൽസ് ആണ് അടുത്തതായിട്ട്. ചൂണ്ടലിടാൻ വന്നിട്ട് കിട്ടിയത് ആമയാണ്. ആമ അന്ന് ചൂണ്ടലിടാനായിട്ട് പോയ അന്ന് നമ്മൾ വലിയ മീനുകളൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. എന്തായാലും നമ്മൾ അവനെ ആ കുളത്തിലോട്ട് തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈ ഒരു കുഞ്ഞ് ആമയെ പിടിക്കുന്ന ഒരു കുളം കാണിച്ചിരുന്നില്ലേ? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ആ ഒരു കുളത്തിൻ്റെ വിഷ്വൽസാണത്. അപ്പോൾ ഈ ഒരു സാഹചര്യം മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളതിനെ കയ്യിലെടുത്തതും മറ്റൊരു കുളത്തിൽ കൊണ്ടുവിടാനായിട്ട് പ്രയത്നിച്ചതൊക്കെ. അപ്പോൾ ഈ വിശാലമായിട്ട് കാണുന്ന ഇതിലോട്ടാണ് നമ്മളതിനെ വിടാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ലോകത്ത് സുരക്ഷിതമായിട്ടത് ജീവിക്കട്ടെ. അങ്ങനെ നമ്മുടെ കുഞ്ഞ് അമ്മയെ സുരക്ഷിതമായിട്ട് തന്നെ നമ്മളെ കുളത്തിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവിധ സപ്പോർട്ടും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു.